നമസ്കാരം. കർണാടകയിൽ കോൺഗ്രസ് ആണ് അധികാരത്തിലുള്ളത് എങ്കിൽ പോലും അവിടെ രണ്ട് അധികാര വഴികളുണ്ട്. നമുക്കറിയാം, ഒന്ന് സിദ്ധരാമയ്യയാണ് മുഖ്യമന്ത്രി, രണ്ടാമത്തേത് ഉപമുഖ്യമന്ത്രിയായ ഡി കെ ശിവകുമാർ ആണ്. തെരഞ്ഞെടുപ്പിന് ശേഷം താൻ മുഖ്യമന്ത്രി പദത്തിലേറുമെന്നുള്ള ഒരു അമിത ആത്മവിശ്വാസം ഡി കെ ശിവകുമാറിനുണ്ടായിരുന്നു. പക്ഷേ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് സിദ്ധരാമയ്യ അണിയറയിൽ നടത്തിയ ചില നീക്കങ്ങളുടെ ഫലമായി അദ്ദേഹം തന്നെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുകയും ചെയ്തു. ഇതുകൊണ്ട് തന്നെ പല വിഷയങ്ങളിലും ഇവർ തമ്മിൽ കാര്യമായ തർക്കം നിലനിൽക്കുന്നുമുണ്ട്. അതിലൊരു വിഷയം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. രാമനഗര ജില്ലയുടെ പേര് ബംഗളൂരു സൗത്ത് എന്ന് പുനർനാമകരണം ചെയ്യുമെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ പറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് ജില്ലകളുടെ പേര് മാറ്റാനുള്ള ആലോചനകൾ നടന്നത് എന്നുകൂടി അദ്ദേഹം സമൂഹ മാധ്യമം വഴി അറിയിച്ചിരുന്നു. ചന്നപട്ടണ, രാമനഗര, കനകപുര, മകടി, ഹരോഹ ി താലൂക്കുകൾ ഉൾപ്പെടുന്ന ജില്ലയാണ് രാമനഗര. ബംഗളൂരുവിൽ നിന്ന് 48 കിലോമീറ്റർ അകലെയായാണ് ജില്ല ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ രാമനഗര ജില്ല മുഴുവൻ ബംഗളൂരു പരിധിയിൽ പെടുന്നതാണ് എന്നും ഇവിടുത്തെ 4 താലൂക്കുകളിലെയും ജനങ്ങൾ യഥാർത്ഥത്തിൽ ബംഗളൂരു നിവാസികളാണ് എന്നുമാണ് ശിവകുമാറിന്റെ വാദം. രാമനഗര ജില്ലയെ ബംഗളൂരുവിന് കീഴിലാക്കാനുള്ള നിർദ്ദേശങ്ങളും രൂപരേഖയും ഉടൻ അവതരിപ്പിക്കുമെന്നുകൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ പേര് മാറ്റാനുള്ള തീരുമാനത്തിന് പിന്നാലെ തന്നെ രാമനഗര നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കും ജെ ഡി എസിന്റെ എച്ച് ഡി കുമാരസ്വാമി കൂടി പ്രതിപക്ഷ കക്ഷികൾക്കൊപ്പം തന്നെ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. 7 ജന്മം എടുത്താലും രാമനഗര ജില്ലയെ വിഭജിക്കാനോ അതിന്റെ പേര് മാറ്റാനോ കഴിയില്ല എന്നാണ് എച്ച് ഡി കുമാരസ്വാമി പറയുന്നത്. കനക്പുരം നിയമസഭാ മണ്ഡലത്തിൽ എം എൽ എ ആയ ശിവകുമാറിന്റെ കൃഷിയിടങ്ങളും റിസോർട്ടുകളും ഉൾപ്പെടെയുള്ള നിരവധി വസ്തുക്കൾ ഈ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശിവകുമാറിന്റെ സഹോദരൻ ഡി കെ സുരേഷ് എം പിക്കും പ്രദേശത്ത് നിരവധി സ്വത്തുവകകളുണ്ട്. ഇരുവരുടെയും ബിനാമി സ്വത്തുക്കളും ഇവിടെ ഉണ്ട് എന്നാണ് നിലവിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം. അതേസമയം ഇത്തരമൊരു ചർച്ച ശിവകുമാർ താനുമായി നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യയും രംഗത്ത് വന്നിട്ടുണ്ട്. പേര് മാറ്റുന്നതിനെ കുറിച്ച് തനിക്കൊന്നും അറിയില്ല, എന്നോട് എന്തെങ്കിലും പറയാത്ത പക്ഷം അയാളുടെ മനസ്സിൽ എന്താണ് എന്ന് എനിക്ക് അറിയാൻ സാധിക്കില്ല എന്നാണ് സിദ്ധരാമയ്യ പറഞ്ഞിരിക്കുന്നത്. ഡി കെ ശിവകുമാർ അധികാര പരിധി മറികടക്കുന്നു, അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തിരുന്നു കൊണ്ട് ഭരിക്കുന്നു തുടങ്ങിയ ആക്ഷേപങ്ങളൊക്കെയും കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നുമുണ്ട്. എന്തായാലും ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് ബി ജെ പിയും ജെ ഡി എസും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ സ്വീകരിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡി മലയാളം.